ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിശാൽ പാർവതി റിവ്യൂ സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്രഭാവതി പ്രതാപനോട് പറയുന്നു വിശാലിന് നമ്മളെ സംശയമുണ്ട് അച്ഛന്റെ മനസ്സ് വേദനിപ്പിച്ചാൽ ആരായാലും ശിക്ഷിക്കുമെന്ന് അവൻ നമ്മളോട് പറഞ്ഞതിന്റെ അർത്ഥവും അതാണ് പ്രതാപൻ ചോദിക്കുന്നു അവൻ നമ്മളെ എങ്ങനെ സംശയിക്കാനാ ചേച്ചി അളിയന്റെ നേർക്ക് നമ്മൾ തിരിയുന്നത് വിശാല് കണ്ടിട്ടില്ല ഇതിനു മുമ്പ് ഒരിക്കൽ പോലും അളിയനെ അപായപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചിട്ടുമില്ല പിന്നെ ആ ഹോം നേഴ്സിനെ അവൻ ചോദ്യം ചെയ്യുകയോ ളിയനെ കൊല്ലാൻ നമ്മൾ ആവശ്യപ്പെട്ടത് ഹോംനേഴ്സ് അവനോട് പറയുകയോ ചെയ്തിട്ടില്ല ആ പാർവതി പോലും നമുക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാ നമ്മളെ സംശയിക്കുന്നത് പ്രഭാവതി പറയുന്നോ ഹോംനേഴ്സ് അവനോടൊന്നും പറഞ്ഞിട്ടില്ല ശരി തന്നെ പക്ഷേ പാർവതി അവനോടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് എന്താ ഉറപ്പ് നമ്മുടെ മുമ്പിൽ വെച്ചൊന്നും അല്ലല്ലോ അവര് പരസ്പരം കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത് ആണോ അല്ല അവൻ അവളോട് ഈ കാര്യം രഹസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ പ്രതാപൻ ചോദിക്കുന്നു അവള് പറഞ്ഞത് വെച്ച് വിശാല് വിശ്വസിക്കുമോ അളിയനെ ഞാൻ കൊല്ലാൻ നോക്കിയെന്ന് അവള് പറഞ്ഞാൽ അവൻ ഒരുപക്ഷെ വിശ്വസിക്കും പക്ഷെ ചേച്ചി അത് ചെയ്യാൻ നോക്കിയെന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും വിശ്വസിക്കില്ല കാരണം ചേച്ചിയോട് അവൻ അത്രയ്ക്ക് സ്നേഹവും വിശ്വാസവും ഒക്കെ ഉണ്ട് പാർവതിയുടെ വാക്കും കേട്ട് വിശാല് ചേച്ചിക്ക് നേരെ തിരിയില്ല 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 പ്രഭാവതി പറയുന്നു ഗോപിയേട്ടനെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചെന്ന് ഗോപിയേട്ടൻ തന്നെ പറഞ്ഞാലോ ചിരിച്ചുകൊണ്ട് പ്രതാപൻ ചോദിക്കുന്നു അളിയം പറയാനോ അളിയന്റെ നാവ് തൊണ്ടക്കുഴിയിൽ ചത്തു കിടക്കുക ആ നാവ് വെച്ച് അളിയൻ പ്രഭാവതി എന്നെ കൊല്ലാൻ നോക്കിയെന്ന് എങ്ങനെ പറയും പ്രഭാവതി പറയുന്നു അയാളുടെ നാവ് കിടക്കുക ശരി തന്നെ പക്ഷേ കരയാനും ചെറുതായിട്ട് തല അനക്കാനും ഒക്കെ അയാൾക്ക് കഴിയുന്നുണ്ട് അച്ഛനെ കൊല്ലാൻ നോക്കിയത് ആരാണെന്ന് പറയാൻ സംശയമുള്ളവരുടെ പേരുകൾ അവൻ ചോദിച്ചാൽ അമ്മയാണോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടിയാലോ ഇത് കേട്ട് പ്രതാപൻ പറയുന്നു അത് ശരിയാണല്ലോ ചേച്ചി ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ല അങ്ങനെ അയാൾ തലയാട്ടിയാൽ ചേച്ചി പിന്നെ എന്താ ചെയ്യുക അപ്പോൾ പ്രഭാവതി പറയുന്നു എനിക്കറിയില്ല പ്രതാപ ഇനിയുള്ള കാലം സൂക്ഷിച്ചു കളിച്ചില്ലെങ്കിൽ ഇത്രയും കാലം അമ്മയെന്ന് വിളിച്ചതാവുകൊണ്ട് പച്ച തെറി വിളിച്ചിട്ട് അവൻ എന്നെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കും പ്രതാപൻ പറയുന്നു ചേച്ചി ചേച്ചി ചേച്ചിയുടെ കൂർമ്മ ബുദ്ധി വെച്ച് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു വഴി തെളിയുമെന്നേ ഞാൻ അപ്പോഴേക്കും എന്റേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ അങ്ങനെ പ്രതാപൻ അവിടെ വന്ന് പോകുമ്പോൾ ആലോചിച്ചു നിൽക്കുകയാണ് പ്രഭാവതി അതിനുശേഷം കാണിക്കുന്നത് കൂടി നിൽക്കുന്ന ജാസ്മിനോട് ജതിൻ പറയുന്നു ജാസ്മിൻ നിനക്കെന്താ പറഞ്ഞിട്ട് മനസ്സിലാകാത്തത് നമ്മളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ തെളിവുകളും ഇപ്പൊ അരവിന്ദന്റെ കയ്യിലുണ്ട് അയാൾ എത്തുന്നതിന് മുമ്പ് നമുക്കിവിടെ വന്ന് രക്ഷപ്പെടണം രക്ഷപ്പെട്ടേ പറ്റൂ ജാസ്മിൻ വിശാലിന്റെ സ്വത്ത് മോഹിച്ചു വന്നിട്ട് കിട്ടുന്നത് ഗോതമ്പുണ്ടയാകരുത് നിന്റെ ഈ കയ്യിൽ വിലങ്ങ് വീണത് ആ പാർവതി ഒന്നും അവസാനിപ്പിക്കുന്നു പോകുന്നില്ല നിന്നെ ഇവിടെ നിന്ന് അടിച്ചുറക്കുകയും ചെയ്യും പിന്നെ സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നായിരിക്കും പാർവതി കൈവച്ചാൽ ഗാർഗിയും രാധികയും പിന്നെ എല്ലാം കൈവെച്ചു തുടങ്ങും നിന്നെ ഏറ്റവും കൂടുതൽ ശിക്ഷിക്കാൻ പോകുന്നത് ആരാണെന്നറിയുമോ അറിയുമോ സുശീലാൻ്റെ സുശീല ഇത്രയും കാലം നിന്റെ കൂടെ നിന്നതേ പാർവതി വിശാലിന് ചേർന്ന ഒരു ഭാര്യയല്ല എന്ന ഒറ്റ കാരണം കൊണ്ട് അല്ലാതെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല വിശാലിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് നിന്നെന്നർത്ഥം വിശാലിനെ നീ കൊല്ലാൻ നോക്കിയത് അവരറിഞ്ഞാലേ പാർവതിയും ഗാർഗിയും ചെയ്യുന്നത് പോലെ നിന്നെ തല്ലുകയല്ല ആൻ്റി ചെയ്യുന്നത് കൊല്ലും കൊന്നു കത്തിച്ചു കളയും അതുകൊണ്ടാ പറയുന്നത് അരവിന്ദൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് മുങ്ങണം ജാസ്മിൻ ചോദിക്കുന്നു നമ്മൾ എങ്ങോട്ട് പോകും അപ്പോൾ ജതിൻ പറയുകയാണ് അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം ആദ്യം നീ എടുക്കാനുള്ളതൊക്കെ എടുത്തോണ്ട് എന്റെ കൂടെ വന്നേ ജാസ്മിൻ പറയുന്നു നമ്മൾ എവിടെ പോയാലും അയാൾ അവിടെ എത്തും കൊലപാതക ശ്രമമാ നമ്മുടെ പേരിലുള്ള കുറ്റം ശ്രമം മാത്രമല്ല കൊലപാതകവും ഇതൊരു ചെറിയ കേസല്ല പ്രതികൾ മുങ്ങി അതുകൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കാമെന്നൊക്കെ പോലീസ് പറയുമോ അക്ഷരാർത്ഥത്തിൽ നമ്മൾ കുടുങ്ങിയിരിക്കുക ജതിൻ ചോദിക്കുന്നു അതുകൊണ്ട് നമ്മൾ പിടികൊടുക്കണോന്നാണോ അപ്പോൾ ജാസ്മിൻ ചോദിക്കാണ് പിടി ാനോ ഈ ജാസ്മിനോ ഇവിടെ നിന്നുകൊണ്ട് ഞാനങ്ങ് പോരു ജതിൻ ചോദിക്കുന്നു നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും പറയുകയാണ് എനിക്ക് പലതും ചെയ്യാൻ കഴിയും ഏട്ടൻ കണ്ടോ വിശാലിന്റെ സ്വത്ത് മോഹിച്ചു വന്ന എനിക്ക് ആ സ്വത്ത് തന്നെ കിട്ടണം ഗോതമ്പുണ്ട പോരാശീലാൻഡിയുടെ ഗുഡ് ബുക്കിൽ തന്നെ എനിക്ക് തുടരണം ജതിൻ ചോദിക്കുന്നു പക്ഷെ എങ്ങനെ ജാസ്മിൻ പറയുന്നു പല കളികളും കളിച്ചിട്ടല്ലേ നമ്മൾ ഇവിടം വരെ എത്തിയത് പ്ലാൻ എ കഴിഞ്ഞാൽ പ്ലാൻ ബി നമ്മൾ അടുത്ത കളി തുടങ്ങാൻ പോകുന്നതേ ഉള്ളേട്ടാ ഏട്ടൻ പേടിക്കാതിരിക്കു പോലീസും പട്ടാളവും കൂട്ടത്തോടെ വന്നാലും നമ്മൾ തന്നെ അവരെ നേരിടും പ്ലാൻ ബി എന്താണെന്ന് ഏട്ടൻ നോക്കിക്കോ പക്ഷേ അപ്പ ഏട്ടൻ ഞെട്ടരുത് പിന്നീട് കാണിക്കുന്നത് മൊബൈലിൽ നോക്കി ഹോളിൽ ഇരിക്കുകയാണ് പ്രതാപനും പ്രഭാവതിയും സുശീലയും ഈ സമയം ചായയുമായി അവിടേക്ക് വരികയാണ് പാർവതി അവരെല്ലാവരും ചായ എടുത്ത് കുടിക്കാനായി തുടങ്ങുമ്പോൾ ബാഗും എടുത്ത് അവിടേക്ക് വരികയാണ് ജതിനും ജാസ്മിനും പ്രഭാവതി ചോദിക്കുന്നു എങ്ങോട്ടാ രണ്ടുപേരും കൂടി ഈ പെട്ടിയൊക്കെ ആയിട്ട് ജതിൻ പറയുന്നു പപ്പയുടെ ഒരു ക്ലയന്റിന്റെ ഒരു മോളുടെ വിവാഹമാണ് ആന്റി പപ്പ നാട്ടിലില്ലാത്തത് കൊണ്ട് ജാസ്മിനെയും കൂട്ടി എന്നോട് പോകാൻ പറഞ്ഞിരിക്കുക വൺ വീക്ക് കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു വരികയുള്ളൂ കേട്ടോ ജാസ്മിൻ ചോദിക്കുന്നു അല്ലേ ഏട്ടാ ഇന്ന് തന്നെ പോണോ സൺഡേ അല്ലേ വിവാഹം നമുക്ക് നാളെ പോയാൽ പോരെ ഏട്ടാ ജതിൻ പറയുന്നു ഇന്ന് തന്നെ പോണോന്നല്ലേ പപ്പ നമ്മളോട് പറഞ്ഞത് ആ വാക്ക് എനിക്ക് അനുസരിച്ചേ പറ്റൂ നീ വന്നേ ശരി ആൻ്റി വാ നടക്കുന്നു പറഞ്ഞ് ജാസ്മിനെയും കൂട്ടി ജതിൻ പുറത്തേക്ക് ഇറങ്ങിട്ട് ചോദിക്കുന്നു ജാസ്മിൻ നിനക്കെന്നാ പറഞ്ഞാൽ മനസിലാകത്തില്ലേ അരവിന്ദന് പിടികൊടുക്കാതെ എവിടെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുമ്പോഴാ ഈ സമയം ജീപ്പിൽ അവിടേക്ക് വരികയാണ് അരവിന്ദൻ ജതിനും ജാസ്മിനും ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ അരവിന്ദനും കോൺസ്റ്റബിൾസും അരികിലേക്ക് വരുന്നു പുഞ്ചരിച്ച് അരവിന്ദൻ പറയുന്നു ോ തേടിയ വള്ളി കാറിൽ ചുറ്റി എന്ന് പറയുന്നത് ഇതിനെയാണ് അല്ല രണ്ടുപേരും കൂടി എങ്ങോട്ടാ ദൂരയാത്രയാണെന്ന് തോന്നുന്നല്ലോ ജതിൻ പറയുന്നു പപ്പയുടെ ഒരു ക്ലയന്റിന്റെ മകളുടെ വിവാഹമാണ് സർ അരവിന്ദൻ ചോദിക്കുന്നു ഏത് ക്ലയന്റിന്റെ മകൾ എവിടെ വെച്ചാ വിവാഹം മുഹൂർത്തം എത്ര മണിക്കാ ജതിൻ പറയുന്നു അത് പിന്നെ കല്യാണ മുഹൂർത്തം ചിരിച്ചുകൊണ്ട് അരവിന്ദൻ പറയുകയാണ് അതെ കല്യാണമായ സ്ഥലവും മുഹൂർത്തവും ഒക്കെ ഉണ്ടാകുമല്ലോ ഒരു കാര്യം ചെയ്യും ഇവിടെ തന്നെ നിന്ന് അതൊന്ന് ആലോചിച്ചുറപ്പിക്ക് ഞാൻ അകത്തോട്ടൊന്ന് കേറട്ടെ കല്യാണത്തിന് വേറെ ആരൊക്കെ വരുന്നുണ്ടെന്ന് അറിയണമല്ലോ എടോ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചെന്ന് പറഞ്ഞു അരവിന്ദനും രണ്ട് കോൺസ്റ്റബിൾസും അകത്തേക്ക് പോകുകയാണ് പ്രതാപൻ ചോദിക്കുന്നു ഇത് അരവിന്ദൻ സാറോ എന്താ സാർ ഈ വഴിക്കൊക്കെ അരവിന്ദൻ പറയുന്നു വിശാലിന്റെ മുറിയിൽ നിന്ന് കിട്ടിയ പൂക്കളും അടപ്പിച്ച് ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി എന്തെങ്കിലും തെളിവുകൾ വെച്ച് പോലീസിന് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ ബുദ്ധിയുള്ള പ്രതികൾക്ക് രക്ഷപ്പെടാൻ ചെറിയൊരു പഴുത് കിട്ടിയാലും മതി അതുകൊണ്ട് പഴുതുകൾ അടച്ച തെളിവിനു വേണ്ടി തപ്പുകയായിരുന്നു ഞാൻ ഇത്രയും ദിവസം ആ തെളിവുകൾ ഇപ്പോൾ കിട്ടി ഇനി എനിക്ക് പ്രതിയെ അറസ്റ്റ് ചെയ്യാം പ്രതാപൻ ചോദിക്കുന്നു സാറ് പറയുന്നത് കേട്ടില്ലേ വിശാലെ പൂക്കൾ ിൽ വിഷം തെളിച്ച് നിന്നെ കൊല്ലാൻ നോക്കിയ ആളെ സാറ് കണ്ടുപിടിച്ചുന്ന് പാർവതിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുശീല പറയുകയാണ് നിൽക്കുന്നു യഥാർത്ഥ പ്രതി ഇപ്പോഴും നിന്റെ വാലിൽ തൂങ്ങിയല്ലേ നടക്കുന്നത് നീ തന്നെ അവളെ പിടിച്ച് അരവിന്ദ സാറിനെ ഏൽപ്പിച്ച് പോലീസിന് പിടിച്ചു കൊടുത്താൽ മാത്രം പോരാ വിശാൽ സാർ വിശാൽ സാർ എന്ന് വിളിച്ച് മുഴുവൻ സമയവും നിന്റെ കൂടെ നടന്നിട്ട് നിന്നെ കൊല്ലാനുള്ള പ്ലാൻ തയ്യാറാക്കിയില്ലേ അതിന് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം അരവിന്ദ സാർ ഒരു പത്ത് കൊല്ലമെങ്കിലും അകത്ത് കിടക്കാനുള്ള വകുപ്പ് എഴുതി ചേർക്കണം ഇത് കേട്ട് ഗാർഗി പറയുകയാണ് എന്നാ പിന്നെ ഒരു കാര്യം ചെയ് ദുശീലി തന്നെ പോയി ജഡ്ജി കസേരയിൽ ഇരുന്നിട്ട് തൂക്കിക്കൊല്ലാം വിധിക്കു എൻറെ ആന്റി പ്രതി ആരാണെന്ന് പറയാൻ അരവിന്ദൻ സാർ വന്നിരിക്കുന്നത് സാർ അത് പറയുന്നതിനു മുമ്പേ തോക്കിൽ കയറി വെടിവെക്കല്ലേ വിശാൽ പറയുന്നു സാർ എന്റെ റൂമിൽ എന്നെ കൊല്ലാൻ വേണ്ടി വിഷാ സ്പ്രേ ചെയ്ത പൂക്കൾ വെച്ചത് ഞാനല്ല കണ്ടുപിടിച്ചത് ഇവരൊക്കെയാണ് സാർ അത് ചെയ്തത് ആരാണെന്നോ അതിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്നോ ഒന്നും എനിക്ക് അറിയില്ല സാർ പ്രതി പാർവതി ആണെന്നാണ് സാറിന്റെ കണ്ടെത്തില്ലെങ്കിൽ സാറിന് ഇവളെ കൊണ്ടുപോക പ്രഭാവതി പറയുന്നു പ്രതി ആരാണെന്ന് സാർ ഇതുവരെ പറഞ്ഞില്ല ആരേ സാർ ഇവള് തന്നെയല്ലേ അരവിന്ദൻ പറയുന്നു പറയാം അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം ജതിൻ ജതിനെയും ജാസ്മിനെയും കൂട്ടിക്കൊണ്ട് കോൺസ്റ്റബിൾ അകത്തേക്ക് പോകുകയാണ് അരികിലേക്ക് വന്ന ജതിനോട് അരവിന്ദൻ ചോദിക്കുന്നു സ്ഥലോ മുഹൂർത്തോ ഒക്കെ ഓർമ്മ വന്നോടാ ആരുടെ കല്യാണം ആണെന്നാ പറഞ്ഞത് ജതിൻ പറയുന്നു പപ്പയുടെ ഒരു ക്ലയന്റിന്റെ മകളുടെ അരവിന്ദൻ ചോദിക്കുന്നു ഞാൻ വന്നതുകൊണ്ട് കൊണ്ട് പോക്കു വൈകിയല്ലേ ഇവിടെ പലർക്കും ജാസ്മിനെയാണ് സംശയം അതുകൊണ്ട് കുറച്ച് വൈകിയാലും ഇത് കഴിഞ്ഞിട്ടങ്ങ് പോയാ മതി വരാൻ അല്പം വൈകൂ എന്ന് ആ ക്ലയന്റിനെ വിളിച്ച് പറഞ്ഞേക്ക് ജതിൻ പറയുന്നു അത് സാരമില്ല സാർ കുറച്ച് വൈകിയാലും കുഴപ്പമൊന്നും ില്ല സൺഡേ ആണ് വിവാഹം അരവിന്ദൻ പറയുന്നോ അങ്ങനെ ഒരു ക്ലയന്റും ആ ക്ലയന്റിനൊരു മകളും അങ്ങനെ ഒരു വിവാഹവും ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ രണ്ടുപേർക്കും ഇത് കേട്ട് ജതിനും കൂടി നിൽക്കുമ്പോൾ അരവിന്ദൻ പറയുകയാണ് ഇല്ല ഞാൻ ഇവിടേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇവിടുന്ന് മുങ്ങാൻ ശ്രമിച്ചതാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റില്ലല്ലോ രണ്ടുപേർക്കും പേർക്കും ജതിൻ ചോദിക്കുന്നു ഞങ്ങൾ എന്തിനാ സർ മുങ്ങുന്നത് അപ്പോൾ അരവിന്ദൻ പറയുകയാണ് പറയാം വിശാലിന്റെ റൂമിൽ നിന്ന് കിട്ടിയ പൂക്കളിൽ മേക്കപ്പ് സാധനങ്ങളുള്ള കെമിക്കലിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതായി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കെമിക്കലും ഈ മേക്കപ്പ് മെറ്റീരിയലിലെ കെമിക്കലും ഒന്നാണെന്ന് തെളിയിക്കുന്ന ഫോറൻസിക് ലാബ് റിപ്പോർട്ട് ഇത് ഈ മേക്കപ്പ് മെറ്റീരിയലിന്റെ ഉടമയാണ് ഈ കേസിലെ യഥാർത്ഥ പ്രതി ഇത് കിട്ടി ജാസ്മിനും ജതിനും ഞെട്ടി നിൽക്കുമ്പോൾ അരവിന്ദൻ ചോദിക്കുന്നു ഈ മേക്കപ്പ് മെറ്റീരിയൽ ആരുടെയാണ് സുശീല സംശയത്തോടുകൂടി നിൽക്കുമ്പോൾ ഗാർഗി പറയുന്നു അത് പാർവതിയുടേതല്ല സർ കഴിഞ്ഞ ദിവസം പാർവതി സാറിനോട് പറഞ്ഞില്ലേ പൗഡറും കൺമഷിയും മടമുള്ള സോപ്പുകളും ഒക്കെയാണ് അവളുടെ ആഡംബരമെന്ന് നല്ലൊരു പൊട്ടുകൂടി കിട്ടിയാൽ പിന്നെ ലക്ഷറിയായി വിജയമ്മ പറയുന്നു സാറേ കുറ്റവാളി ആരാണെന്ന് തിടുക്കത്തില്ല ഇവിടെ എല്ലാവരും സാർ ആളെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം അത് ആരാണെന്ന് സാറ് തന്നെ അങ്ങ് പറഞ്ഞെ അരവിന്ദൻ പറയുന്നു അമ്മ പറഞ്ഞത് ശരിയാ പ്രതി ആരാണെന്ന് എനിക്കറിയാം പക്ഷേ പാർവതിക്ക് നേരെ ചൂണ്ടാൻ കുറെ വിരലുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വരെ എന്നാൽ ഒരു സോളിഡ് എവിഡൻസുമായി ഞാൻ വന്നപ്പോൾ അവർക്കെല്ലാം ജാസ്മിനു നേരെ വിരൽ ചൂണ്ടാൻ മടി ജാസ്മിൻ ചോദിക്കുന്നു വിശാലിനെ കൊല്ലാൻ ശ്രമിച്ചത് ഞാനാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് അരവിന്ദൻ പറയുകയാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറയാം അതിനു മുമ്പ് ഈ കൃത്യത്തിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ കൂടി അറിയണമല്ലോ പ്രതി പാർവതിയാണെന്ന് സ്ഥാപിക്കാൻ പ്രതാപൻ ഒരുപാട് അങ്ങ് പരിശ്രമിച്ചു അല്ലെ പ്രതാപ പ്രതാപൻ പറയുന്നോ അയ്യോ സാർ ഞാൻ അങ്ങനെ ഒരു ശ്രമവും നടത്തിയിട്ടില്ല അരവിന്ദൻ പറയുകയാണ് കള്ളം പറയല്ലേ പ്രതാപൻ സാറേ സാർ പരിശ്രമിച്ചിരുന്നു പാർവതിയെ ഞാൻ വഴിവിട്ട് സഹായിച്ചു എന്ന് പ്രതാപൻ ഡി വൈ എസ് പി സാറിനോട് പോയി പറഞ്ഞു ഞാൻ അന്വേഷിച്ചാൽ പ്രതി രക്ഷപ്പെട്ടു പോകുമെന്ന് സാറിനെയും വിശ്വസിപ്പിച്ച് അന്വേഷണ ചുമതലയിൽ നിന്നും എന്നെ മാറ്റി നിർത്തണമെന്ന് പ്രതാപൻ റിക്വസ്റ്റ് ചെയ്തു പ്രതാപൻ പറയുന്നു അത് ശരിയാ നിങ്ങൾ തമ്മിലുള്ള അടുപ്പം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നിയത് എനിക്ക് ം വിശാല അവൻ ഒരു ആപത്തും വരാൻ ഞാൻ സമ്മതിക്കില്ല അരവിന്ദൻ പറയുന്നു അതിലൊന്നും എനിക്ക് യാതൊരു പരിഭവം ഇല്ല പ്രതാപ പക്ഷെ ഒരു സംശയം ചോദിക്കട്ടെ ജാസ്മിനെ രക്ഷിക്കാൻ വേണ്ടി കുറ്റം പാർവതിയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയത് പ്രതാപൻ കൂട്ടുപ്രതി ആകാതിരിക്കാൻ വേണ്ടിയല്ലേ പ്രതാപൻ ചോദിക്കുന്നു സാർ എന്തൊക്കെയായി പറയുന്നത് വിശാലിനെ കൊല്ലാൻ നോക്കിയതിൽ എനിക്ക് പങ്കുണ്ടെന്നാണോ സാറ് സ്ഥാപിക്കാൻ നോക്കുന്നത് ഞാൻ എന്തിനാ വിശാലിനെ കൊല്ലുന്നത് ചിരിച്ചുകൊണ്ട് അരവിന്ദൻ പറയുന്നു അതാണ് എനിക്കും അറിയേണ്ടത് ഷാലിനെ തലയിൽ വീഴ്ത്തി വിശാലിനെ കൊല്ലാൻ പ്രതാപൻ ശ്രമിച്ചിട്ടില്ലേ ഇത് കേട്ട് ഞെട്ടി പ്രതാപ ൻ പ്രവതിയെ നോക്കുകയാണ് അരവിന്ദൻ ചോദിക്കുന്നു അതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു വേണ്ടിയായിരുന്നുവെന്ന് എനിക്ക് അറിയേണ്ടത് ഇത് കിട്ടി പ്രഭാവതി പറയുന്നു മിസ്റ്റർ അരവിന്ദൻ പാർവതിക്കെതിരെ ശബ്ദിക്കുന്ന എല്ലാവരെയും ഒരു കേസിൽ കുടുക്കി അകത്താക്കാൻ വേണ്ടിയാണോ സാറി ഫയലും മേക്കപ്പ് കിറ്റും ഒക്കെ താങ്ങി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത് അരവിന്ദൻ ചോദിക്കുന്നു പ്രതാപൻ കഴിഞ്ഞാൽ അടുത്ത ഊഴം പ്രഭാവതിയാണെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ഈ കോപ്രായം കാണിക്കുന്നത് കൂട്ടുപ്രതിയെ തിരിച്ചറിയാൻ ഇങ്ങനെ നിരത്തി നിർത്തി പ്രതിയെ ചോദ്യം ചെയ്യണമെന്നില്ല കുറ്റകൃത്യത്തിൽ മറ്റാർക്കൊക്കെ പങ്കുണ്ടെന്ന് പ്രതിയെ കൊണ്ട് പറയിപ്പിച്ചാൽ മതി അതാണ് പോലീസിന്റെ രീതിയും അങ്ങനെ ജാസ്മിന്റെ അരികിലേക്ക് വന്ന അരവിന്ദൻ പറയുന്നു നീ തന്നെ പറയൂ പൂക്കളിൽ സ്പ്രേ ചെയ്ത സ്ലോ പോയിസൺ നീ എവിടുന്നാണ് സംഘടിപ്പിച്ചത് അതിനെ തന്നെ ആരാണ് സഹായിച്ചത് ഇവരൊക്കെ ഉണ്ടോ ജാസ്മിൻ പറയുന്നോ കറങ്ങി തിരിഞ്ഞ് നിങ്ങൾ എന്റെ നേർക്ക് തന്നെ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ ആരെയും കൊല്ലാൻ നോക്കിയിട്ടൊന്നുമില്ല എനിക്കതിന്റെ ആവശ്യവും ഇല്ല ഇത് കിട്ട് അരവിന്ദൻ പറയുകയാണ് നിന്റെ മേക്കപ്പ് മെറ്റീരിയൽ മോഷ്ടിച്ച് പാർവതി നിനക്കെതിരെ കള്ളത്തെളിവുണ്ടാക്കിയെന്നാണ് നീ പറഞ്ഞു വരുന്നതെങ്കിൽ അതിന് നീ ശ്രമിക്കണ്ട ഈ മേക്കപ്പ് മെറ്റീരിയൽ എനിക്ക് കൊടുത്തയച്ചത് പാർവതി തന്നെയാണ് ഇത് കിട്ട് വിശ്വസിക്കാനാകാതെ പാർവതിയെ നോക്കുകയാണ് വിശാൽ അരവിന്ദൻ പറയുന്നു വിപിന്റെ കൈയിലാണ് കൊടുത്തയച്ചത് ഇതുമായി ബിപിൻ എന്റെ അടുത്തേക്ക് വരുന്ന കുറച്ച് ഗുണ്ടകൾ വന്ന് വിപിനെ അപായപ്പെടുത്താൻ നോക്കി അവരെ എന്റെ പോലീസുകാർ അങ് പോക്കി കൊട്ടേഷൻ ആണെന്ന് അവര് സമ്മതിച്ചു കൊട്ടേഷൻ കൊടുത്തത് ഈ ജതിനും ഇതിലും വലുതായി എന്ത് തെളിവാ വേണ്ടത് ജാസ്മിൻ മേഡം ദേഷ്യത്തോടുകൂടി ജതിന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് ജാസ്മിൻ പറയുന്നു അന്ന് ഞാൻ പറഞ്ഞതല്ലേടാ നിന്റെ അടുത്ത് ഇതൊന്നും വേണ്ടാന്ന് ജതിൻ ജാസ്മിനു വിളിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നു എനിക്ക് നല്ലൊരു കുടുംബജീവിതം ഇല്ലാതിരിക്കാൻ വേണ്ടിയല്ലേ നീ വിശാലിനെ കൊല്ലാൻ നോക്കിയത് നീ സെൽഫിഷാടാ വെറും സെൽഫിഷ് ഇത് കേട്ട് എല്ലാവരും കൂടി ജാസ്മിനെയും ജതിനേയും നോക്കുകയാണ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗ് ശർമ്മ ചാനൽ